രണ്ട് തെസലോനിക്കർ മൂന്നാം അധ്യായം. ഒടുവിൽ സഹോദരന്മാരെ, കർത്താവിന്റെ വചനം നിങ്ങളുടെ അടുക്കൽ എത്തിയതുപോലെ വേഗം വ്യാപിച്ച് മഹത്വപ്പെടുവാനും വല്ലാത്തവരും ദുഷ്ടന്മാരുമായ മനുഷ്യരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ വിടുവിക്കപ്പെടുവാനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. വിശ്വാസം എല്ലാവർക്കും ഇല്ലല്ലോ, കർത്താവും വിശ്വസ്തൻ. അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതവണ്ണം കാത്തുകൊള്ളും. ഞങ്ങൾ ആജ്ഞാപിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നുവെന്നും മേലാലും ചെയ്യും എന്നും ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് കർത്താവിൽ ഉറച്ചിരിക്കുന്നു. കർത്താവ് താൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തിന്റെ സ്നേഹത്തിലേക്കും ക്രിസ്തുവിന്റെ സഹിഷ്ണുതയിലേക്കും തിരിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം കെട്ട് നടക്കുന്ന ഏത് സഹോദരനോടും അകന്നുകൊള്ളണം എന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു. ഞങ്ങളെ അനുകരിക്കേണ്ടത് എങ്ങനെ എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ക്രമം കെട്ട് നടന്നിട്ടില്ല, ആരുടെയും ആഹാരം വെറുതെ അനുഭവിച്ചിട്ടുമില്ല. നിങ്ങളിൽ ആർക്കും ഭാരമായി തീരരുത് എന്ന് വെച്ച് ഞങ്ങൾ അധ്വാനത്തോടും പ്രയാസത്തോടും കൂടെ രാപ്പകൽ വേല ചെയ്തു പോകുന്നത് അധികാരമില്ലാഞ്ഞിട്ടല്ല. അനുകരിപ്പാൻ നിങ്ങൾക്ക് ഞങ്ങളെ മാതൃകയാക്കി തരേണ്ടതെന്നത്രേ. വേല ചെയ്യുവാൻ മനസ്സില്ലാത്തവൻ തിന്നുകയും അരുത് എന്ന് ഞങ്ങൾ നിങ്ങളോടു കൂടെ ഇരിക്കുമ്പോൾ തന്നെ ആജ്ഞാപിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളിൽ ചിലർ ഒട്ടും വേല ചെയ്യാതെ പരകാര്യം നോക്കി ക്രമം കെട്ട് നടക്കുന്നു എന്ന് കേൾക്കുന്നു. ഇങ്ങനെയുള്ളവരോട് സാവധാനത്തോടെ വേല ചെയ്ത് അഹോവൃത്തി കഴിക്കണം എന്ന് കർത്താവായ യേശു ക്രിസ്തുവിൽ ഞങ്ങൾ ആജ്ഞാപിച്ച് പ്രബോധിപ്പിക്കുന്നു. നിങ്ങളോ സഹോദരന്മാരെ, നന്മ ചെയ്യുന്നതിൽ തളർന്നു പോകരുത്. ഈ ലേഖനത്തിലുള്ള ഞങ്ങളുടെ വാക്ക് അനുസരിക്കാത്തവൻ നാണിക്കേണ്ടതിന് അവനോടുള്ള സംസർഗം വിട്ട് അവനെ വേർതിരിപ്പിന്. എങ്കിലും ശത്രു എന്ന് വിചാരിക്കാതെ സഹോദരൻ എന്ന് വെച്ച് അവനെ ബുദ്ധി ഉപദേശിക്കുകയത്രേ വേണ്ടത്. സമാധാനത്തിന്റെ കർത്താവായവൻ താൻ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും സകല വിധത്തിലും സമാധാനം നൽകുമാറാകട്ടെ. കർത്താവ് നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. പൗലോസായ എന്റെ കൈയാൽ വന്ദനം. സകല ലേഖനത്തിലും ഇതുതന്നെ അടയാളം. ഇങ്ങനെ ഞാൻ എഴുതുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ.